ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അയില ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ? ഇതെങ്ങനെയാന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളിന്ന് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. ഇതിലൊരു 2 സ്പൂൺ കുരുമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുരുമുളകിലാണ് നമ്മളിത് കുറച്ചും കൂടി നല്ല രീതിയിൽ കുരുമുളക് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. വളരെ നല്ല സ്മെല്ലും ആയിരിക്കും. ഇപ്പോൾ ഈ നമ്മൾ ഈ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ഈ കുരുമുളകിൻ്റെയും മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെ ഉള്ളിൽ, ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ ഈ മസാല പിടിക്കണം. അതുപോലെ തന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. 4 അയിലയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അയിലയുണ്ട്, വലിയ അയിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ പാകം നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ചെറുതൊക്കെ വേഗം കരിഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ വേപ്പില ബെഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ വേപ്പില നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് അയില ഓരോന്നായി നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയതും ഉണ്ട് വലുതും ഉണ്ട്. അപ്പോൾ വേവ് എന്തായാലും നമ്മൾ ഇടയ്ക്ക് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിൽ പിടിക്കും. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതെന്തായാലും വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ചട്ടിയിൽ പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് മറച്ചിട്ട് നോക്കാം. അങ്ങനെ എല്ലാം മറച്ചിടുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും നമ്മളൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം മറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ എണ്ണയൊക്കെ വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ മൊരിയുമ്പോൾ തന്നെ ഈ വേപ്പിലയുടെയും കുരുമുളകിൻ്റെ എല്ലാം നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും മീൻ വാങ്ങിക്കുന്നവരാണ്. അതിലെയൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.